ഞങ്ങൾ കൊലയാളി രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നില്ല. സിപിഐഎമ്മിനെതിരെ ഏറ്റവും വലിയ പ്രചാരണം നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ആ സിപിഐഎമ്മിനെ ഒന്നുകൂടി സംശയത്തിലാക്കാൻ പറ്റുമോ എന്ന് നോക്കുന്ന ചില സുഹൃത്തുക്കൾ ഞങ്ങൾക്കുണ്ടായി. എങ്ങനെയുണ്ട് ആ സുഹൃത്തുക്കള്? എന്താണ് അവരുടെ ഉദ്ദേശം? നല്ല നല്ല വാക്കുകളാണ്, നല്ല നല്ല ഉപദേശങ്ങളാണ്. എന്നാൽ ഇതിനെക്കുറിച്ചൊന്നും അവർ കാണുന്നേയില്ല. ഈ പാർട്ടിയുടെ നേരെ നടക്കുന്ന ആക്രമണം അതിനെക്കുറിച്ച് കാണുന്നേയില്ല, അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. പക്ഷേ ഞങ്ങളെ ചില സുഹൃത്തുക്കൾക്ക് ഞങ്ങളെ പരസ്യമായി മെല്ലെ ഒന്ന് തോണ്ടാൻ പറ്റുമോ എന്ന് നോക്കാനാണ് താല്പര്യം. വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഘട്ടത്തിൽ ആ വളഞ്ഞിട്ട് ആക്രമിക്കുന്നവരുടെ കൂടെ നിന്നുകൊണ്ട് ഇതാ പിടിച്ചോ എന്ന് പറഞ്ഞ് ആയുധങ്ങൾ എറിഞ്ഞു കൊടുക്കുന്നവരെ ഏത് പട്ടികയിൽപ്പെടുത്തണം? അതാണ് പ്രശ്നം. അത് നിസ്സാരമായ പ്രശ്നമല്ല. സിപിഐഎമ്മിനെ നാല് പള്ളു പറഞ്ഞാൽ നല്ല പ്രചാരണം ലഭിക്കുമെന്ന ധാരണ വെച്ച് എന്തും പറഞ്ഞ് രസിക്കാമെന്ന് കരുതുന്ന ഒരു കൂട്ടം ആളുകൾ ഇന്നിവിടെയുണ്ട്. ഭൂമാഫിയയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന ഗവൺമെന്റ് വക്താവാണ് ചീഫ് വിപ്പ് പി സി ജോർജ് എന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ ആരോപിച്ചു. വിലക്കയറ്റത്തിനെതിരായി സിപിഎം ഓഗസ്റ്റ് 22 നടത്തുന്ന കളക്ട്രേറ്റ് ഉപരോധത്തിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിക്കുന്ന വാഹന പ്രചരണ ജാഥ പുനലൂർ ചെമ്മന്തൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉമ്മൻചാണ്ടി മനസ്സിൽ കണ്ടതാണ് പി സി ജോർജ് പറയുന്നത്. പാമോലിൻ കേസിലടക്കം ഇതിനു മുമ്പും ഉമ്മൻചാണ്ടി തന്റെ സേനാനായകനായി വിട്ടത് പി സി ജോർജിനെയായിരുന്നു. ഗവൺമെന്റ് എല്ലാ രീതിയിലും പി സി ജോർജിനെ കയറൂരി വിട്ടിരിക്കുകയാണ്. യു ഡി എഫ് സർക്കാർ പാട്ടക്കരാർ ലംഘിച്ച് തോട്ടമുടമകളെ സംരക്ഷിക്കുകയും ഭൂ ഉടമകൾക്ക് അടിയറവ് പറയുകയുമാണ്. സിപിഎമ്മിനെ എങ്ങനെയും തകർക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം. ഇതിന്റെ ഭാഗമായി ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ചത്തുകടന്ന വകുപ്പായ IPC 118 ചാർജ് ചെയ്ത് പി ജയരാജിനെ കള്ളക്കേസെടുത്തത്. സിപിഎമ്മിനെ ആക്രമിക്കാൻ തെറ്റായ രീതികൾ UDF ആശ്രയിക്കുകയാണ്. ടി പി ചന്ദ്രശേഖരൻ കൊലപാതകം സ്വകാര്യ ലാഭത്തിന് വേണ്ടി നടത്തിയതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞതിന് തൊട്ടുപിന്നാലെ ആഭ്യന്തരമന്ത്രി ഇതൊരു രാഷ്ട്രീയ കൊലപാതകമെന്ന് തിരുത്തുകയായിരുന്നു. വിചിത്രമായ കേസ് ഫയൽ ചെയ്യലാണ് ഈ കേസിൽ നടന്നിട്ടുള്ളത്. വലതുപക്ഷ മാധ്യമങ്ങൾക്ക് UDFനെയും ഉമ്മൻചാണ്ടി സർക്കാരിനെയും സഹായിക്കാനാണ് താല്പര്യമെന്നും പിണറായി കൂട്ടിച്ചേർത്തു. സംഘാടക സമിതി പ്രസിഡന്റ് ടൈറ്റസ് സെബാസ്റ്റ്യന്റെ അധ്യക്ഷതയിൽ ചേർന്ന പൊതുസമ്മേളനത്തിൽ സിപിഎം ഏരിയ സെക്രട്ടറി MA രാജഗോപാൽ സ്വാഗതം പറഞ്ഞു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ MK ഭാസ്കരൻ, KE വരദരാജൻ, CE രാജേന്ദ്രൻ, KN ബാലഗോപാൽ, PE രാജേന്ദ്രൻ, ജില്ലാ സെക്രട്ടറി KE രാജഗോപാൽ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ SJ മോഹൻ, ജോർജ് മാത്യു, E കാസിം തുടങ്ങിയവർ പ്രസംഗിച്ചു. ജില്ലയിൽ രണ്ടു മേഖലകളിലായി പര്യടനം നടത്തുന്ന ജാഥയുടെ ക്യാപ്റ്റന്മാരായ KN ബാലഗോപാൽ, PE രാജേന്ദ്രൻ എന്നിവർക്ക് സമ്മേളനത്തിൽ സ്വീകരണം നൽകി. ജാഥ ക്യാപ്റ്റന്മാർക്ക് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ പതാക കൈമാറി ജാഥ ഉദ്ഘാടനം ചെയ്തു. ലൈവ് വാർത്ത, പുനലൂർ.